സംഘപരിവാർ ഗുഡ് ലിസ്റ്റിലേക്ക് കടന്നു വരാനാണ് ഗവർണറുടെ ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണറെ ഇനിയും കരിങ്കൊടി കാണിക്കും. ഗവർണർ അടിമുടി പ്രകോപനം ഉണ്ടാക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഗവർണറുടെ മാനസിക നില ജനം മനസ്സിലാക്കും. ഗവർണർക്ക് ചേർന്ന പ്രവൃത്തിയാണോ എന്ന് സ്വയം വിലയിരുത്തണം. ജനാധിപത്യപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ പ്രതികരിച്ച രീതി പരിശോധിക്കണം. ഗവർണറെ ഇനിയും കരിങ്കൊടി കാണിക്കും. ഗവർണർ അടിമുടി പ്രകോപനമുണ്ടാക്കുകയാണ്. ജനാധിപത്യ ശൈലിയിൽ പ്രതിഷേധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനസിക നിലയുടെ കൃത്യമായ അവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗവർണറായിരിക്കുന്ന ഒരു വ്യക്തി സംസ്ഥാന സർക്കാരിനെതിരെയും കേരളത്തിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ ഒരു ഗവർണർക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ ഒരു സാധാരണ പൗരന് പോലും യോജിച്ചതാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന ഘട്ടത്തിൽ പ്രതിഷേധം ഉയർന്നു വരിക സ്വാഭാവികമാണ്. ആ പ്രതിഷേധമാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരിങ്കൊടി എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും. സമരത്തിൻ്റെ ഭാഗമായിട്ട് കരിങ്കൊടി കാണിക്കുന്നത് ഒരു തരത്തിലുള്ള ഉപേക്ഷിക്കേണ്ട ഒരു സമര പരിപാടിയാണ് എന്നും ഇതേവരെ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല. വണ്ടിപ്പെരിയാറിൽ വീഴ്ചയുണ്ടെങ്കിൽ നടപടി വേണം. കോടതി വെറുതെ വിട്ടത് സംബന്ധിച്ച് പരിശോധിക്കണം. ഞങ്ങൾക്കാർക്ക് തിരക്കുള്ളത് അപ്പീല് പോവുക അല്ലെങ്കിൽ പുതിയ അന്വേഷണം. എന്തിനും CPM തയ്യാറാണ്, ഞങ്ങൾക്ക് തിരിയാതെ തർക്കമില്ല. അത് എവിടെയാണ് അതിൻ്റെ അകത്ത് വീഴ്ച സംഭവിച്ചത് എന്ന് പരിശോധിച്ച് അപ്പീല് അതുപോലെ തന്നെ പുനരന്വേഷണം തുടങ്ങി എന്തുവാണോ അതൊക്കെ നടത്തുന്നതിൽ CPM എതിരില്ല. ചലച്ചിത്രോത്സവം വൻ വിജയമാണ്. വിവാദങ്ങൾ കാര്യമാക്കേണ്ടതില്ല. രഞ്ജിത്തിന്റെ പരാമർശം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അതൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്, അതൊന്നുമല്ല ഇവിടെ പ്രധാനം. നമ്മൾ ചലച്ചിത്രോത്സവം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വമ്പിച്ച വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. അതിലൊന്നും വലിയ പ്രശ്നം എടുക്കേണ്ട കാര്യമില്ല. പരാമർശങ്ങളെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നു വിചാരിക്കാം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.